ഫിലിം ഡയറക്ടർ ആയിരുന്ന എസ് എ ചന്ദ്രശേഖരനും പിന്നണി ഗായികയുമായ ശോഭ ചന്ദ്രശേഖരനും 1974 ജൂൺ 22 മദ്രാസിൽ ജോസഫ് വിജയ് എന്നൊരു ആൺകുട്ടി ജനിക്കുന്നു. താനേറെ സ്നേഹിക്കുന്ന തന്റെ സഹോദരിയായിരുന്ന വിദ്യ വെറും 2 വയസ്സുള്ളപ്പോൾ മരണത്തിന് കീഴടങ്ങിയപ്പോൾ അവിടെ അസ്തമിച്ചത് അവളുടെ സഹോദരന്റെ ജീവിതം കൂടിയാണെന്ന് കാലം ഒരു പക്ഷെ തെറ്റിദ്ധരിച്ചിരിക്കാം. കാരണം ജോസഫ് വിജയ് എന്ന ചെറിയ പയ്യന്റെ ഹൃദയം നടുക്കിയ ആ യാഥാർത്ഥ്യം ആ വീട്ടിൽ മറ്റാരെക്കാളും ഏറെ അധികമായിരുന്നു. ധാരാളം സംസാരിക്കുന്ന വളരെയധികം ആക്റ്റീവ് ആയിരുന്ന ആ പയ്യൻ പതിയെ പതിയെ തണുത്തു തുടങ്ങിയിരുന്നു. കാലങ്ങൾക്ക് ശേഷം ഒരു പ്രൊഡക്ഷൻ ഹൗസിന് വി പ്രൊഡക്ഷൻസ് അഥവാ വിദ്യ വിജയ് പ്രൊഡക്ഷൻസ് എന്നൊരു പേര് ഒരു വ്യക്തി തന്റെ സഹോദരിയുടെ ഓർമ്മയ്ക്കായി സൃഷ്ടിച്ചെടുത്തിരുന്നു. അച്ഛന്റെ സിനിമകളിൽ ചെറിയ കുട്ടിയായിരിക്കെ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ താൻ അതുവരെ അനുഭവിച്ച സങ്കടങ്ങളിൽ നിന്ന് കരകയറാൻ ഒരു മാർഗമായി സിനിമ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അച്ഛന്റെ സിനിമകളിൽ കടന്നു വന്നത് കൊണ്ട് തന്നെ വിമർശനങ്ങളും ഏറെ ആ പയ്യന്റെ കൂടെ ഉണ്ടായിരുന്നു. അഭിനയിക്കാൻ അറിയില്ലെന്നും തൊട്ടതെല്ലാം തോൽവിയാണെന്നും തുടക്കത്തിൽ എതിരാളികളൊക്കെ ഒരു ആയുധമായി കിട്ടിയപ്പോൾ പിന്നീട് അങ്ങോട്ട് തന്നെ എവിടെയാണോ തോൽവി എന്ന് പറഞ്ഞു വെച്ചത് അവിടെയെല്ലാം ഒരു മനുഷ്യൻ ഒരൊറ്റ പേരും മറ്റാർക്കും പകരം വയ്ക്കാനാകാത്ത പ്രസിദ്ധിയും പ്രതിഭയും പുറത്തെടുത്തുകൊണ്ടിരുന്നു. 2008 CSK അംബാസഡറായും 2009 കൊക്കക്കോളയുടെ തമിഴ്നാടിന്റെ ബ്രാൻഡ് അംബാസഡറായും 2013 വീഗോ ഗ്രീൻ എന്ന ക്യാമ്പയിന്റെ ബ്രാൻഡ് അംബാസഡറായും ഗൂഗിളിലും ട്വിറ്ററിലും പലതവണ മോസ്റ്റ് സർച്ചഡ് ആൻഡ് ട്വീറ്റഡ് ആക്ടറായും വിജയ് പീപ്പിൾ ഓർഗനൈസേഷൻ എന്ന സോഷ്യൽ വെൽഫെയർ ഓർഗനൈസേഷന്റെ പിതാവായും സിനിമയ്ക്കകത്തും പുറത്തും ഒരു മനുഷ്യൻ ജനഹൃദയങ്ങളിലേക്ക് പങ്കുചേർന്നുകൊണ്ടിരുന്നു. കളിയാക്കലുകളിൽ നിന്ന് പരാജയങ്ങൾ മാത്രമാണ് ഇയാളുടെ സിനിമകൾ എന്ന് പറഞ്ഞു വെച്ചവർക്ക് മുമ്പിൽ ഇന്റർനാഷണൽ ബിസിനസ് ടൈംസിന്റെ കൺസിസ്റ്റന്റ് ബോക്സ് ഓഫീസ് പെർഫോമറായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. വിവരണങ്ങൾക്ക് ഈ മനുഷ്യന്റെ മുൻപിൽ പ്രസക്തിയില്ല. കാരണം ആ പേര് തന്നെ ധാരാളമാണ്. ജോസഫ് വിജയ് ചന്ദ്രശേഖർ.